സുപ്രസിദ്ധമായ കലാകാരൻ നമ്മുടെ ഒരു മാസം ആവുള്ളൂ താൻ പറയാൻ ഉണ്ണിയാശാൻ പറടോ എന്താ എടോ കുമ്മാ എല്ലാവർക്കും നമസ്കാരം സഹൃദയരായ കലാസ്നേഹികളെ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സുപ്രസിദ്ധ വില്ലൻ ക്ഷമിക്കണം സുപ്രസിദ്ധ വില്ലടിച്ചാൻ പാട്ട് വിദ്വാൻ ഉണ്ണിയാശാന്റെ വില്ലടിച്ചാൻ പാട്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ തുടങ്ങുന്നതാണ് സഹൃദയരായ കലാസ്നേഹികളെ നിങ്ങളെല്ലാവരും അക്ഷര ഹലോ ഇവിടെ എപ്പോ ഗാനമേളയാണ് നടന്നുകൊണ്ടിരുന്നത് ഈ വർഷം മാത്രം എന്താ വില്ലടിച്ചാൻ പാട്ട് കമ്മിറ്റിക്കാർക്ക് പവർ ഉണ്ട് കമ്മിറ്റിക്കാർക്ക് പവർ ഉണ്ട് വില്ലടിച്ചാൻ പാട്ടൊന്നും ഇവിടെ നടക്കത്തില്ല ആരോടും പറയരുത് കേട്ടോ ആശാൻ ഇച്ചിരി പൊങ്കല് കഴിക്കാൻ പോയതാ ഞങ്ങളുടെ ആശാൻ പൊങ്കല് കഴിക്കുക അതൊക്കെ അത് പറയത്തില്ല ആശാനെ ഇവിടെ കമ്മിറ്റിക്കാരൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് വാ നമുക്ക് കഥ തുടങ്ങാം എടോ കമ്മിറ്റിക്കാരോട് ചോദിക്കേ സാമൂഹ്യം വേണോ പുരാണം വേണോ പുരാണമുണ്ട് നമ്മുടെ ആ പുരാണത്തിന്റെ കഥാസാരം ഒന്ന് പറഞ്ഞു കൊടുക്ക് ഹസ്തിനപുരിയിൽ നിന്നും ഭീമസേനനും അല്ലു അർജുനനും എടാ അല്ലു അർജുനനല്ല അർജുനൻ ഇവര് രണ്ടുപേരും കൂടി യാത്ര തിരിച്ചിട്ട് കടുവനത്തിൽ എത്തിച്ചേരും അവിടെ വെച്ചിട്ട് നമ്മുടെ ഭീമസേനൻ ഗത കൊണ്ട് ദന്ത ഡോക്ടർ ഇടപാട് തീർക്കുന്നു എടാ ദന്ത ഡോക്ടറല്ല ദന്ത യുദ്ധത്തിൽ ഏർപ്പെടുന്നു ഇതേ സമയം ലങ്കയിൽ വെച്ചിട്ട് രാവണൻ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു പാഞ്ചാലി പോവും ഇതേ സമയം ഇതൊന്നും അറിയാതെ പാവം ഹനുമാൻ പാലിൽ തീ പിടിച്ച് ലങ്കയിൽ കൂടി ഓടി നടക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇവരെല്ലാം കൂടി ദാഗുൽ താമരയിൽ ഒത്തുചേരുന്നു അവിടെ വെച്ചിട്ട് നമ്മുടെ യേശുദേവനെ കുരിശിൽ തറയ്ക്കുന്നു ഇതാണ് കഥയുടെ ഇതിവൃത്തം എങ്ങനെയുണ്ട് പുരാണവും ആനുകാലിയവും കൂട്ടിച്ചേർത്ത് ഒരു സാധനം വരട്ടെ അല്ല പ്രസിഡന്റിന്റെയും പാട്രന്റെയും അനുഗ്രഹശേഷിയും ബ്രൗൺ ഷുഗറും വേണം
പിന്നെ ആ വില്ല് എടുത്തിട്ട് വരൂ. ആ പിള്ളേരെ വില്ല് കൊണ്ടുവാ, വില്ല് കൊണ്ടുവാ. ശരിയാക്കാം. മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ 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 ഹലോ. മൈക്കിന് പ്രശ്നമൊന്നുമില്ല. മൈക്കിന്റെ പ്രശ്നങ്ങളൊക്കെ വേഗം തീർത്തരിച്ചപ്പോഴേ ഭയങ്കര അപ്രീസിയേഷൻ ഒക്കെ അല്ലായിരുന്നു. അതെ അതെ, നമുക്കത് ഈ നെയ്വേലി കലാലയിലും അവതരിപ്പിക്കണം. പക്ഷെ ആശാന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ ഒരു പുലിയാണ് കേട്ടോ. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെറും ഒരു ചെറിയ എലിയാണ്. ഇതൊക്കെ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്? അല്ല, നമുക്ക് കഥ ഇങ്ങോട്ട് തുടങ്ങിയാലോ. ഏ, കഥയിലേക്ക് തുടങ്ങാം. മുറുക്കാനുണ്ടോ? മുറുക്കാൻ മുറുക്കാനുണ്ടോ? ഈ മുറുക്കാനൊക്കെ കഴിച്ചേ. ഈ സ്ഥലം അത്ര ശരിയല്ല, അറിയോ? സ്ഥലം വാങ്ങാൻ വന്നല്ലോ. ഞങ്ങൾ ഇതെടുത്തൊന്ന് പെരുമാറട്ടെ. ഇതിന്റെ പ്രയോഗം വേണോ? അയ്യോ വേണ്ടേ, കളി തുടങ്ങാം. അതെ, അവര് വടിവാളും പത്തല് വടിവായി അവര് കളി തുടങ്ങണോ? അവരുടെ കയ്യിലിരിക്കുന്ന പത്തലൊക്കെ കണ്ടില്ലേ? കാണുന്നുണ്ട്, കാണുന്നുണ്ട്. തെക്കും ഭാഗത്തിരിക്കുന്ന പ്രസിഡന്റിനെ കണ്ട്, വടക്കും ഭാഗത്തിരിക്കുന്ന കമ്മിറ്റിക്കാരെ കണ്ട്, വടിവാളും പത്തല് വടിയുമായി കമ്മിറ്റിക്കാര് കളി തുടങ്ങണ. വടിവാളും പത്തല് വടിയും കയ്യിലും കമ്മിറ്റിക്കാരെ ഉള്ളിൽ വന്ന് തലേ കൊല്ലല്ലേ, ദേശിന്റെ ഉള്ളിൽ വന്ന് തലേ കൊല്ലല്ലേ, നാട്ടാരുടെ മുന്നിൽ വന്ന് തലേ കൊല്ലല്ലേ, ഞങ്ങളെ വടിവാളും പത്തല് വടിയും കയ്യിലും കമ്മിറ്റിക്കാരെ ുള്ളവരെ, കലാസ്നേഹികളെ, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞങ്ങൾ ഈ വിൽ കലാമേളയിൽ നടത്താൻ പോകുന്ന പ്രോഗ്രാമാണ് ദി ഗോഡ്സ് ഓൺ കൺട്രി, അഥവാ ദൈവത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതെ, കേരളം 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 ഇത് കേരളം. കേരളം
എങ്ങനെയാണെന്ന് അറിയാവോ? എന്താ ശനെ, കേരളം ഉണ്ടയായതാ? ഉണ്ടയല്ലടാ, പാളക്ക രൂപത്തിലല്ലേ ഇരിക്കുന്നത് മാപ്പിൽ. മാപ്പിൽ ഈ കേരളം സൃഷ്ടിച്ചത് ആരാണെന്ന് അറിയാമോ? അറിയില്ല ശനെ, അറിയില്ല. ഞാൻ വേണമെങ്കിൽ ഒരു സൂപ്പർ ക്ലൂ തരാം. വലത് കൈയിൽ മഴുവായി നടക്കുന്ന ഭാർഗവൻ. മെഴുക മെഴുകല്ലടാ, മഴു. ഓ, പരശുരാമൻ. അതെ, അങ്ങനെ പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായതാണ് ഈ കൊച്ചു കേരളം. ആശാനെ, ഈ പരശുരാമൻ എന്തിനാ ആശാനെ മഴുവെറിഞ്ഞത്? അദ്ദേഹത്തിന് പണിയാൻ മടിയായിട്ടായിരിക്കും, അല്ലാതെ എന്താ? അതാണ് ആശാനെ, കേരളത്തിൽ ഒരൊറ്റ ചെറുപ്പക്കാരൻ പണി ചെയ്യാത്തത്. എടാ വീട്ടി, പരശുരാമൻ ഭഗവാന്റെ ആറാമത്തെ അവതാരമാണ്. ഞാൻ വിശ്വസിക്കത്തില്ല ആശാനെ. അവതാരന്റെ രണ്ടാം ഭാഗം പോലും റിലീസ് ആയിട്ടില്ല, പിന്നെ ആറാം ഭാഗം. അവതാർ സിനിമയുടെ കാര്യമല്ല പറഞ്ഞേ, ഭഗവാന്റെ അവതാരം. ക്ഷത്രിയനെ കൊല്ലാനായി ഭഗവാൻ പരശുരാമന്റെ രൂപം അവതരിച്ചെന്ന്. ക്ഷത്രിയനെ കൊല്ലുവാനായി ക്ഷത്രിയ പാപം തീർക്കാൻ ഭഗവാൻ മഴുവെടുത്തം കരിഞ്ഞു. ക്ഷത്രിയ പാപം തീർക്കാൻ ഭഗവാൻ മഴുവെടുത്തെറിഞ്ഞു. ആശാനെ, കഥ തുടങ്ങ ആശാനെ. പിന്നെ പണ്ട് കേരളം ഭരിച്ച ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. എന്തോ ആശാനെ, ചക്രവർത്തിയോ? ചക്രവർത്തി അല്ലടാ, ചക്രവർത്തി മഹാബലി തമ്പുരാൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബവലി നാടുവാനിടുകാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തും ആർക്കും മറ്റില്ലതാനും, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളി വചനം. കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളി വചനം. നാരായണം ഭജ, 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 നാരായണം ഭജ. അരേ അരേ, വാ വാ, ഭജന പാടാൻ പറ്റില്ല. ഹലോ, നിന്റെ കുടുംബം എടുത്താലേ ശരിയാവുള്ളു തോന്നുന്നു. എന്റെ എല്ലാം ഭജന പാടാനാണ് ഈ പൈസയും കൊടുത്ത് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. കഥ പറയണോ? അശാനെ, കഥ പറയാ. അശാനെ, കഥ പറഞ്ഞില്ലേ, ഇതിന്റെ ചൂട് അറിയും താൻ. അങ്ങനെ മഹാബലി ചക്രവർത്തിയുടെ കീർത്തി അങ്ങ് ദേവലോകത്തെത്തി. കണ്ണുകടി മൂത്ത ദേവന്മാർ ഒരു കറുത്ത കൂടെ ഗ്ലാസ് എടുത്ത് കണ്ണിന് വെച്ചു. അതെന്തിനാ? അല്ലെങ്കിൽ പിന്നെ ദേവലോകം മൊത്തം കണ്ണിനസുഖാകത്തില്ല. എടാ, ചെങ്കണ്ണും ചെന്തങ്കൊന്നും വന്നുമല്ല, കണ്ണുകടി. അസൂയ മൂത്ത ദേവന്മാരെ മഹാബലിക്കൊരു പാര വെക്കാൻ വേണ്ടി ഒരു രഹസ്യ യോഗം കൂടി. എവിടെയാണ് രഹസ്യ യോഗം കൂടിയത്? സ്വർഗലോകത്ത്. എന്നിട്ട് ദേവേന്ദ്രൻ CCTVയിലൂടെ കേരളത്തെ വീക്ഷിച്ചു. ദേവേന്ദ്രൻ കേരളത്തിൽ കണ്ട കാഴ്ചകൾ. കേരള നാട്ടിൽ പേരിനു പോലും പാരാനൊരു പിടി മണ്ണില്ല. മറുവശത്ത് സരിതോർജം കേരളം മുഴുവൻ തിളങ്ങുന്നു. ഇന്ദ്രൻ CCTVയിലൂടെ നോക്കിയപ്പോൾ ഫേസ്ബുക്ക് കണ്ടു. തരുണിമണികൾ ലെഗിൻസ് 3/4 ഹാഫ് ടോപ്പ് ജീൻസ് ഒക്കെ എടുത്ത് ഇങ്ങനെ വിലസല്ലേ. ഇന്ദ്രന്റെ മനസ്സിൽ ലെട്ടു പൊട്ടി. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഇവിടത്തെ ഉർവശി മേനക രംഭത്തിലോത്തമെല്ലാം തോറ്റുപോവില്ലേ?
ഈ കാഴ്ചകളെ മഹാബലി 365 ദിവസവും 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് നിർത്തണമെന്ന് ഇന്ദ്രന് ഒരു പൂതി തോന്നി. അവരെല്ലാവരും ചേർന്ന് ഭഗവാന്റെ മുമ്പിലെത്തി. ഭഗവാൻ തന്റെ 5-ാമത്തെ ഫിഗറായ വാമനന്റെ രൂപത്തിൽ അവതരിച്ച് ഭൂമിയിലേക്ക് വന്ന് മഹാബലിയോട് ഭിക്ഷ അയച്ചു. 3 മണ്ണ് വേണം. എന്റെ ട്രിപ്പറിന് 3 മണ്ണ്? ട്രിപ്പറിലല്ലടാ, 3 മണ്ണ്. ഉടനെ മഹാബലി സമ്മതിച്ചു. തൽക്ഷണം വാമനന്റെ ആകാശരൂപം കൊണ്ട് ആദ്യത്തെ കാൽവെപ്പിൽ ഭൂമി മുഴുവൻ അളന്നു. 2-ാമത്തെ കാൽവെപ്പിൽ സ്വർഗം മുഴുവനും അളന്നു. 3-ാമത്തെ കാൽ വെക്കാനായി നോക്കിയപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു. ആശാനെ, 2 ഉള്ളു, 3-ാമത്തെ കാൽ എവിടെ? 3-ാമത്തെ അടി വെച്ചതാ. 3-ാമത്തെ അടിക്ക് വേണ്ടി മഹാബലി ശിരസ് കാണിച്ചു. വാമനന്റെ ചവിട്ടേറ്റ് മഹാബലി പാതാളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ഒരു വരം ചോദിച്ചു. ഒരു വർഷത്തിൽ ഒരു ദിവസമെങ്കിലും കേരളത്തിലെ തരുണിമണികളെ കാണാൻ ഒരവസരം ഉണ്ടാക്കി തരണം. ഉടനെ വാമനൻ സമ്മതിച്ചു. ഇതാണ് പൊനഞ്ചിങ്ങ മാസത്തിൽ തിരുവോണനാളിൽ കേരളത്തിൽ സുന്ദരികളെ കാണാൻ വേണ്ടി ഈ മാവേലി തമ്പുരാൻ വരുന്നു. ഇതാണ് തിരുവോണത്തിന്റെ കഥ. കൊള്ളാവല്ലോ ആശാന ഇത്. ഹലോ, ഇതാണ് നിങ്ങളുടെ കഥ? അതെ അതെ. അയ്യോ അയ്യോ.